സ്വാഗതം 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 ബഹുഭാഷ സംഗമഭൂവ കാസരഗോഡിൻ സ്വാഗതം 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 ബഹുഭാഷ സംഗമഭൂവ കാസർഗോഡിൻ സ്വാഗതം അറബിക്കടലലകൾ തഴുക വേക്കൽ കോട്ട അറബിക്കടലകൾ തഴുകും അറബിക്കടലകൾ തഴുകും വേക്കൽ കോട്ട ഇളങ്ങും നാട് തേജസ്വിനി പയസ്വിനിയും മധുവാഹിനികൾ ഒഴുകും നാട് തേജസ്വിനി പയസ്വിനിയും മധുവാഹിനി ഒഴുകും നാട് സ്വാഗതം ശുഭസ്വാഗതം ശുഭസ്വാഗതം സ്വാഗതം 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 വിദ്വാൻപിയും രാഷ്ട്രകവി ഗോവിന്ദ പൈ കയ്യാറും കുട്ടമത്തും പാടി ഉണർത്തിയ കാസർഗോഡ് വരരുചി വിദ്വാൻപിയും രാഷ്ട്രകവി ഗോവിന്ദ പൈ കയ്യാറും കുട്ടമത്തും പാടി ഉണർത്തിയ നാട് സ്വാഗതം 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 ബഹുഭാഷ സംഗമ ഭൂവ കാസർഗോഡിൻ സ്വാഗതം തെയ്യങ്ങൾ ഉറഞ്ഞാടും കാവുകളും തറവാടുകളും തെയ്യങ്ങൾ ഉറഞ്ഞാടും കാവുകളും തറവാടുകളും പച്ചുരുളി കുളികളും ഒക്കെ ധർമ്മം പാലിക്കും നാട് തെയ്യങ്ങൾ ഉറഞ്ഞാടും കാവുകളും തറവാടുകളും പഞ്ചുരുളി കുളികളും ഒക്കെ ധർമ്മം പാലിക്കും നാട് തുളുനാടൻ കളരികളി മാറ്റാരുടെ ചോര കുടിക്കാൻ തുളുനാടൻ കളരികളി മാറ്റാരുടെ ചോര കുടിക്കാൻ തുളുനാടൻ കളരികളി മാറ്റാരുടെ ചോര കുടിക്കാൻ ഉറുമികൾ ചിരി തൂറും നാട് പൂരക്കളിയുടെ നാട് തുളുനാടൻ കളരികളിൽ മാറ്റാറുടെ ചോര കുടിക്കാൻ ഉറുമികൾ ചിന്തി തോകും നാട് പൂരക്കളിയുടെ നാട് പൂരക്കളിയുടെ നാട് യക്ഷഗാനത്തിൻ നാട് യക്ഷഗാനത്തിൻ നാട് യക്ഷഗാനത്തിൻ നാട്
കാസർഗോഡിൻ സ്വാഗതം. ബഹുഭാഷ സംഗമ ഭൂവ കാസർഗോഡിൻ സ്വാഗതം. കാസർഗോഡിൻ സ്വാഗതം. സത്യദ നീതി തോരണത്തോടെ അസത്യ വഞ്ചനെ ബലിത്തു പോകുണ്ട്. സത്യദ നീതി തോരണത്തോടെ അസത്യ വഞ്ചനെ ബലിത്തു പോകുണ്ട്. നിത്യ സനാതന ധർമ്മവനത്തിൽ നിത്യ സനാതന ധർമ്മവനത്തിൽ അസത്യവഞ്ചനെ ബലിത്തു പോണ്ട്. നിത്യ സനാതന ധർമ്മവനത്തിൽ സ്വാഗത സ്വാഗത നിമഗെല്ല സ്വാഗത 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 നിമഗെല്ല സ്വാഗത. അനേക മതകള ധർമ്മദ നാടിയെ അനേക മതകള ധർമ്മദ നാടിയെ ഹസിരം തുമ്പിത ചെളുവിന വീടികെ അനേക മതകള ധർമ്മദ നാടിയെ ഹസിരം തുമ്പിത ചെളുവിന വീടികെ അനേക മതകള ധർമ്മദ നാടിയെ ഹസിതനു തുമ്പിത ചെളുവിന വീടികെ സ്വാഗത 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 അനേക മതകള ധർമ്മദ നാടിയെ ഹസിതനു തുമ്പിത ചെളുവിന വീടികെ കാസർഗോഡിയെ നിമഗെല്ല സ്വാഗത. Thank you.
സാറേ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കേട്ടത് എല്ലാ വേദികളിലും നല്ലൊരു പ്രഭാഷകനാണ് അദ്ദേഹത്തെ. ഞാൻ ആദരവ് പൂജ്യ സ്വാമി മാത്രമേ ആചാര്യ അദ്ദേഹത്തെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും ഔപചാരിക പേരിൽ ചെയ്യുന്നു. ദാമോദരൻ സാർ ആർക്കിടെക്റ്റാണ്. കാസർഗോഡിന്റെ മേഖലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തപസ്യയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ എത്തുമ്പോഴൊക്കെ ഒരു തെയ്യക്കാരനെ കിട്ടുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞാൻ ഇത്രയും കാലം പെട്ടിയാടി തെയ്യങ്ങളിലായിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടേതായിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും എന്റേതായിരിക്കുന്ന ഹൃദയം നിറഞ്ഞ നന്ദി എന്റെ കുടുംബത്തിന്റെ പേരിലും എന്റെ സഹപ്രവർത്തകരുടെ പേരിലും എന്റെ കുലത്തിന്റെ പേരിലും നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. And work for the well-being of the society. We've sacrificed a lot for a very, very long time. Time has come to take the country forward and the society forward in terms of the rules established by our ancestors. And our ancestors have shown the way not only to the Indian society but to the world, because even from Mahapurusha and before that, we've been saying the world is one big family, Vasudev Kutumbakam. And Vasudev Kutumbakam is a thought which is only possible when we know how to work together in spite of all the challenges that the society faces. With the establishment of Prime Minister and Ram Mandir, we showcase that patience and goodness always wins over the evil. No matter how strong the evil forces are, they are there temporarily, but the goodness is forever. And for goodness to remain in the world, we all have to make sacrifices. And our ancestors have made sacrifices, people have made sacrifices. The sacrifices do bring the results and help establish the great order. Whether it was Satyug or it was Dreta Yug or it was Kaliyug, every time there is a battle between the good and the evil. Sometimes it may seem that evil has won over in short term, but in long run, it is always goodness which is victorious, and that is what is responsible for the continuation of life on this planet. If evil continues to win, probably the life itself will not be there on the planet. We saw during Corona and war of COVID, brought the good sense together, the good people together, and I'm sure that's the model we all need to follow.
in every sphere of life. Thank you very much for giving an opportunity to be with you, even this virtually. My best wishes to everyone who is following the path of Dharma and wants world to become a better place for everyone to live, not only for the time being, but for the future generations as well. May Dharma win everyone's heart and the right order be established in the world. Jai Hind, Jai Bharat. Bharat Mata Ki Jai. Bharat Mata Ki Jai. Bharat Mata Ki Jai. Let us serve everyone by serving Mother India and serving the world also through Mother India. Jai. Thank you so much, ma'am, for your excellent words. Recently, we celebrated Kala Sadak Sangam 2024 at Bangalore Art of Living. Surprisingly, more than 1,000 yuvas were there in that function. And for 4 days we celebrated Kala Sadak Sangam. And final day we had a beautiful yatra or procession. It sounds very colorful, very traditional. So like this type of small function, our hope will come, or we feel it's big, it's better now. But strongly I will tell everywhere I go, you bring, you invite, you ask. That is more important. Maybe in the beginning they will not come, but slowly, definitely they will come like this type of function. They say in my home also, this is no why ma, the speeches or your samskar bhakti meeting we don't like. But slowly, because they are our children, definitely they will come and they respect our culture. The like fast food, like other culture also, it's very attractive. Easily they attract. But our tradition, once they know our roots, once they know about our tradition, definitely they come, they'll come, they enjoy, and they successfully in the future also they follow the same. It's our hope. India is like that only because many from many years India is suffering from foreign shatrus, enemies. But still we are alive. Why? Our roots are so deep, so strong because of our culture. It won't go easily. Like madam just told, I will always Kali Yuga. What happens in the Kali Yuga? Truth wins at the end. Satyameva Jayate. Satya ko jay milta hai bahut late. मगर सत्य ही सत्यमेव जयते. इसीलिए हमको नॉट फॉर ओनली आर्ट से, नॉट फॉर ओनली आवर इंडिया से, फॉर द सेक ऑफ मनुकुला एवरीवेयर शांति शुड बी देयर. फॉर दैट द आर्ट इज द स्ट्रॉन्ग मीडियम. वंस व्हाट हैपेंड द बॉर्डर, आई होप बांग्ला बॉर्डर इट सेज Samskar Bharati's 2500 Karyakartas, they went to that border and they just sang Lata Ji's song. Only that patriotic song they sang. With that song, all the people in that village, they came, they joined Samskar Bharati. So like this small work we can do. The better India, Deshabhakti or art, whatever it is, Deshapreem, everything is same. So that's why it's my humble request, bring yuvas to this tapasya. More than 50% member should be under 30. Then only
very strongest India, a strong Samskar Bharati we can have. തീർച്ചയായിട്ടും തപസ്സയ്ക്ക് ഒരു പങ്കുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിൽ ഭാഗമാക്കണം. അത് ഒരാൾ എഴുത്തുകാരനായിരിക്കണമെന്നില്ല, ഇതെന്തായിരിക്കണം, ഇതിന്റെ ശുഭകാംക്ഷിയായിരുന്നാൽ, ഇതിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളായിരുന്നാൽ, രാമരാജ്യം വരണം അല്ലെങ്കിൽ വേണം നമുക്കും കേരളത്തിലും. ഇപ്പൊ നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും, പക്ഷെ അവരെ നമ്മൾ വലിയ വലിയൊരു ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുത്തിക്കാൻ സാധിക്കും. തപസ്യ 48-ാമത്തെ ഭാഷയാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ സവിശേഷത ഡോക്ടർ ഹെഗ്ദാസി വളരെ ഭംഗിയായിട്ട് അർപ്പിക്കേണ്ട ഇതാണ്. നമ്മള് തെക്കി ചെല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ട് പിന്നെ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ പറയാറുണ്ട് കാസർഗോഡ് എന്നതിനു പേരാലേ. അപ്പം വർക്കത്തുള്ളൊരു ദേശം ഈ വടക്കുണ്ട്, വടക്കുണ്ട് കാസർഗോഡ്, കാസർഗോഡ് എന്നതിന് പേരാണ്. ഈ കാസർഗോഡ് ഒന്ന് കാസർഗോഡിനെ ധന്യമാക്കിയ എല്ലാ സരസ്വതി സന്തതികൾക്കും അല്ലെങ്കിൽ സരസ്വതി പ്രതിരൂപങ്ങൾക്കും അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തെ കൂടെ പ്രസംഗിക്കുന്നു. ആൾക്കാരൊക്കെ നിശ്ചയിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച മനുഷ്യത്വത്തിൽ പോവുകയും അവിടുത്തെ കോലക്കൽ സംഘങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സാനികന്മാരൊക്കെ അവരെ സ്വീകരിക്കുകയും ഈ കോലക്കൽ സംഘത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഓരോ കോലക്കളി പണിക്കന്മാരുണ്ടാകും. കോലക്കളി പണിക്കൽ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ സംസ്കൃത സാഹിത്യവുമായി ബന്ധപ്പെട്ട് എല്ലാ കാവ്യങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദങ്ങളും അങ്ങനെയുള്ള ജ്യോതിശാസ്ത്രങ്ങൾ ചന്ദ്രശാസ്ത്രങ്ങൾ ഇങ്ങനെ വ്യാപാരശാസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രതിയോഗിയോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള തന്റെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും നിറച്ചുകൊണ്ട് ഒരു പ്രതിയോഗിക്ക് മുമ്പിൽ മറുത്തു കളിയിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പൊ പ്രതിയോഗിക്ക് എന്റെ സംസ്കൃത പദ്യത്തിൽ ഞാൻ ചൊല്ലുന്ന സംസ്കൃത പദ്യങ്ങളിൽ എന്തൊക്കെ ചോദിക്കാമോ അതൊക്കെ പ്രതിയോഗിക്ക് ചോദിക്കാം. അതിനൊരു അധ്യക്ഷനുണ്ടാവും, ആ അധ്യക്ഷനാണ് അതിന്റെ വിധി കൽപ്പിക്കുക. സംസ്കൃത പണ്ഡിതനായ ഒരാളുണ്ടാവും. ഞാനും എന്റെ സുഹൃത്ത് മാധവ പണിക്കലൊക്കെ കാലടി യൂണിവേഴ്സിറ്റിയിൽ ഒരു വിശേഷ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ ഞങ്ങൾ ഈ മറത്തുകളി അവതരിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അത് സുഹൃത്ത് നടേശ് മാഷാണതായ അതിന്റെ അധ്യക്ഷ പേടിച്ചു. അവിടെ കൂടി അവിടെ എത്തിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിട്ട് തോന്നിയിരുന്നു. ഇപ്പൊ സംസ്കൃത സാഹിത്യത്തിലും വ്യാകരണത്തിലും അങ്ങേയറ്റത്തെ അറിവ് നേടുന്ന ഒരാൾക്ക് മാത്രമേ ഈ പണ്ഡിത സദസ്സിൽ ശോഭിക്കാൻ കഴിയൂ. അങ്ങനെയാണ് പട്ടുംപടയും വീരസംഘയൊക്കെ ഈ പണിക്കത്ത് കൊടുത്ത്, പഠിക്കം എന്ന് പറയുന്ന സമുദായ സാമുദായിക പേരല്ല, പട്ടുംപടയും കൊടുത്ത് ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് പണിക്കർ പദവി. അപ്പൊ അങ്ങനെയുള്ള സംസ്കൃത സാഹിത്യത്തിലൂടെയാണ് വളർന്നത്. ഇന്ന് 55 വർഷക്കാലം ആ രംഗത്ത് ഞാൻ വാർത്തകൾ നടത്തി, അതിൽ കിട്ടാവുന്ന ബഹുമതികളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തപസ്യയുടെ വേദികളിൽ നിന്ന് ഇത്തരമൊരു ആദരവ് നമുക്ക് ലഭിക്കുമ്പോഴും ഞാൻ തപസ്യയുടെ ഭാഗമാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഒരു കലാകാരനെന്ന് മാറി നിൽക്കുകയാണ്. ഈ 58-ാം സംസ്കാര സമ്മേളനത്തിന്റെ സൗകര്യവുമായി ബന്ധപ്പെട്ട് ആ സ്വാസം രൂപീകരിച്ച് തൊട്ട് അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരം ആ ഒരു പ്രത്യേക സമിതി എഡിറ്റോറിയൽ ബോർഡൊക്കെ എപ്പോഴും കൂടി വിശാലി മാഷും അതുപോലെ തന്നെ ബാലചന്ദ്രനും അതുപോലെ തന്നെ സദാനന്ദ മാഷും പവിത്രനും അങ്ങനെ ഒരു വലിയ ശൃംഖല അവരൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് സ്വയം ഇറക്കാൻ കഴിഞ്ഞത്. അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എല്ലാ സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത്.